പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ പറഞ്ഞുപോയി. ഏട്ടനിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. ഏട്ടനന്ന് പത്മിനിയെ കുറിച്ച് എന്തോ പറയാനാ വന്നത്. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അതൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇപ്പൊ ഏട്ടൻ പറ, പത്മിനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അപ്പോ പത്മിനിയെ കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏട്ടാ, ഞാൻ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ്. നമുക്കുള്ളിൽ ഇനി ഇതുപോലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ ഇടയാകരുത്. െന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ എന്നെ വിട്ടു പോകരുത്. ഇല്ല മോനു, ഇനി നിന്നെ വിട്ട് ഞാനും നിർമ്മല എങ്ങോട്ടുമില്ല. സന്തോഷായി. കുറച്ചു ദിവസമായി മനസ്സാകെ കലങ്ങിയ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പൊ ആ കലക്കം മാറി ഉള്ളൊന്ന് തെളിഞ്ഞു. സന്തോഷായില്ലേ അമ്മയ്ക്ക്? സന്തോഷായി. നിങ്ങളെ ഇങ്ങനെ കണ്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു. എന്നും ഇതുപോലെ വാശിയും വൈരാഗ്യവും ശത്രുതയും ഒന്നുമില്ലാതെ ഒരുമിച്ച് കഴിയാൻ മംഗലത്തെ കാവലമ്മ കനിയട്ട്. എപ്പോഴാ വന്നേ? ഞാൻ ദേ വന്ന് കേറിയതേ ഉള്ളൂ. നാളത്തേക്ക് ചന്ദ്രേട്ടനും നമുക്കുമായി ഭാഗം പിരിയുന്നതിന് വേണ്ടിയുള്ളത് എഴുതി തയ്യാറാക്കാൻ വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുദ്രപത്രം മേടിച്ചു കൊടുത്തു. അത് വക്കീൽ തന്നെ എഴുതിക്കൊണ്ടുവന്ന് ഏട്ടനെയും ഏട്ടത്തെയും അമ്മയൊക്കെ വായിച്ച് കേൾപ്പിക്കും. അത് കഴിഞ്ഞ് രജിസ്ട്രേഷനും കഴിഞ്ഞാലേ മനസ്സിനൊരു സമാധാനാവും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുന്നെന്തിനാ? നീ കാര്യം പറ. നമുക്ക് ഈ ഭാഗം വെക്കലും വേർപാടും ഒക്കെ വേണം. അമ്മയ്ക്ക് വീട് ഭാഗം വെക്കുന്നതിൽ വിഷമമുണ്ട്. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? തീരുമാനം ഇനി വേണമെങ്കിലും മാറ്റാലോ. ഒരു ദേഷ്യത്തിന് പോകാന്നും പിരിയാന്നും ഒക്കെ പറഞ്ഞെങ്കിലും ചന്ദ്രേട്ടന് നല്ല വിഷമമുണ്ടാവും. ഇപ്പോഴത്തെ ഈ അവസ്ഥയില് ഈ വീടും പുരയിടും ഒന്നും വിൽക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ശ്രീമംഗലത്തിന്റെ പാരമ്പര്യമുള്ള മണ്ണല്ലേ, നമുക്ക് പഴയതുപോലെ ഒരുമിച്ച് തന്നെ കഴിയാം. ഏട്ടനും ഏട്ടത്തെ അമ്മയും ഇറങ്ങിപ്പോയ മോഹനത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞ അത് കളവായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ഭാഗം വിൽക്കാതെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യമൊന്നും നടക്കില്ല.
എന്ത് പ്ലാൻ? ഇത് വിറ്റ് കിട്ടുന്ന തുകയും ബാങ്കിൽ കിടക്കുന്നതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പ്രോപ്പർട്ടി നിന്റെ പേരിൽ വാങ്ങിക്കാമെന്നായിരുന്നു എന്റെ പ്ലാൻ. അതിനായിട്ട് ഒരു സ്ഥലം പോയി നോക്കുകയും ചെയ്തു. എന്റെ പേരിലോ? അതെ, അതിനൊരു ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരും. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും ഫ്ലാറ്റും ഒക്കെ കിട്ടിയാല് അത് നമുക്ക് വലിയൊരു അസറ്റ് ആയിരിക്കും. എന്നിട്ടെന്താ എന്നോട് ഇതൊന്ന് സൂചിപ്പിക്കാതിരുന്നത്? ഈ വീടും പുരയിടം വിറ്റ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയിരിക്കുന്നു. ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ തോന്നാൻ? ഒന്നുമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ മുതല് മനസ്സിൽ തോന്നി തുടങ്ങിയതാ. എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു പോയാ നീയും മോളും എന്ത് ചെയ്യുന്നൊരു. പ്ലീസ് മോഹൻ, ഇങ്ങനൊന്നും ആലോചിക്കല്ലേ. മോഹൻ, ഇനി ഒന്നും സംഭവിക്കില്ല. അത് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ തന്നെ എനിക്കിങ്ങനെ ഹാർട്ടിനൊരു പ്രോബ്ലം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഒരു കാര്യം പഠിച്ചു, ബാങ്കിൽ കിടക്കുന്ന പണം എപ്പോഴാ ഇല്ലാതാവുന്നതെന്നോ കൈവിട്ടു പോകുന്നതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നത്. പക്ഷേ സ്ഥലം വാങ്ങണമെങ്കിൽ ഇപ്പൊ ബാങ്കിൽ കിടക്കുന്ന പണം തികയില്ല. നമുക്ക് കിട്ടുന്ന ഭാഗം കൂടി വിട്ട് ക്യാഷ് ആക്കിയാലേ പറ്റൂ. ഡോക്ടർ ജി കെയോട് ചോദിക്കാന്ന് വെച്ചാ അത്രയും മറിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ജി കെക്കില്ല. ഹാ, അല്ലെങ്കിൽ പിന്നെ ആരെയെങ്കിലും പാർട്ട്ണറാക്കണം. പക്ഷേ അപ്പൊ നിന്റെ പേരിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? ഡാഡി ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ഡാഡിയോടോ? യെസ്. പക്ഷേ ഡാഡി ഇത്ര എമൗണ്ട് മുടക്കാൻ തയ്യാറാവോ? അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. പ്രോപ്പർട്ടി എന്റെ പേരിലാണ് വാങ്ങാൻ പോകുന്നതെന്ന് അറിഞ്ഞാ ഡാഡി സമ്മതിക്കും. പക്ഷേ ഞാൻ ഡാഡിയോട് അധികം സംസാരിക്കാനും നിൽക്കില്ല. വേണ്ട, ഒക്കെ ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഡാഡിയോട് ഒന്ന് ഇവിടം വരെ വരാൻ പറ. ആ പ്രോപ്പർട്ടി ഡാഡി ഒന്ന് വന്ന് കാണട്ടെ. പുള്ളിക്കാരനാകുമ്പോ ലാൻഡിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ള ആളല്ലേ. ആ പ്രോപ്പർട്ടി കണ്ടിട്ട് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലം നോക്കാം. അതൊക്കെ നമുക്ക് ഡാഡി വന്നതിന് ശേഷം ആലോചിക്കാം. ആദ്യം ഞാൻ പോയി മോഹന് നല്ലൊരു ചായ എടുത്തിട്ട് വരാം. ഇതിപ്പോ ഞാൻ മനസ്സിൽ ഓർത്തേ ഉള്ളൂ. മോഹൻ മനസ്സിൽ കാണുന്നത് മനസ്സിലാക്കാനാണല്ലോ ഞാനിവിടെ ഉള്ളത്. ഇതാ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. നീ ഇപ്പൊ കുടുംബസ്നേഹത്തിന്റെ ആൾരൂപമായി മാറി അല്ലേ. ചന്ദ്രേട്ടനും നിർമ്മലയിടത്തെയും പിരിഞ്ഞു പോകുന്നതില് സങ്കടം, വീട് വിട്ടു പോകുന്നതില് മനസ്താപം, മക്കള് പിരിഞ്ഞു പോകുന്നതില് അമ്മയുടെ സങ്കടം കാണാനാവാത്തതിന്റെ സെന്റിമെന്റ്സ്. ഒടിയനോടാ നിന്റെ മായം കളി. സ്വത്ത് ഭാഗിച്ചു പോയാ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. നിന്റെ ഡാഡി വരട്ടെ. മോഹൻകുമാറിന്റെ ശരിക്കുള്ള പ്ലാൻ എന്താണെന്ന് അപ്പോഴേ നീ അറിയൂ. എന്തായിരുന്നു മോഹനും നീയും തമ്മിലൊരു ഡിസ്കഷൻ? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. യെസ് മമ്മി, ഐ ആം സോ ഹാപ്പി ടുഡേ. അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ വീട് നിന്റെ സ്വന്തം പേരിലാക്കി രജിസ്റ്റർ ചെയ്ത് തരാന്ന് പറഞ്ഞോ. ഈ വീടോ? ഇത് കിട്ടിട്ട് എന്ത് ചെയ്യാന്? പിന്നെ ഞാൻ ഇവിടുന്ന് സിറ്റിയിലേക്ക് പറക്കാൻ പോവാ മമ്മി. എന്ന് വെച്ചാ? സിറ്റിയിലൊരു പ്രോപ്പർട്ടി എന്റെ പേരിലേക്ക് വാങ്ങാൻ പോവാ മോഹൻ. സിറ്റിയിലോ? ഇവിടുത്തെ സിറ്റിയിൽ ഒരു സെന്റ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം വേണോന്നാ നിന്റെ വിചാരം? പക്ഷെ മോഹൻ കണ്ടുവച്ചിരിക്കുന്ന, ഐ മീൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സെന്റൊന്നും അല്ല. ഷോപ്പിംഗ് കോംപ്ലക്സും അപ്പാർട്ട്മെന്റ്സും ഒക്കെ പണിയാവുന്നത്ര നിയർലി 5 ഏക്കേഴ്സോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാ. ഇതിനൊക്കെ കോടികൾ വേണം. നീ പറഞ്ഞ പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ തന്നെ വേണം ഒരു ഹ്യൂജ് എമൗണ്ട്. പിന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ. മമ്മി, നമ്മൾ ആ പ്രോപ്പർട്ടി വാങ്ങിയ മാത്രം മതി, ബാക്കിയൊക്കെ ബാങ്ക് നമുക്ക് ലോണായി തരും. ഇതൊക്കെ വെറും ഡ്രീം മാത്രം ആവുമോ?
ഇത്ര പെട്ടെന്ന് മോഹൻ ഇങ്ങനൊരു ചേഞ്ച് വരികയെന്ന് പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല, പിന്നെ ഓപ്പറേഷനോടുകൂടി മോഹന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ആകെ മാറിയെന്ന് മനസ്സിലായി. ഇനിയും അതുപോലെ എന്തെങ്കിലും വരുമോ എന്നൊരു പേടി മനസ്സ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാ സ്ഥിരമായി ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻകമായി വരുന്നത് പോലെ ഒരു അസറ്റ് ഉണ്ടാക്കിയിടണോന്ന് ഇപ്പൊ തോന്നാൻ കാരണം. എങ്കിലും ഇത്ര പെട്ടെന്ന് മനുഷ്യർ ഇങ്ങനെയാവോ? എനിക്കെന്തോ ഇതിനകത്ത് എന്തോ ഒരു അപായ സൂചന ഉള്ളതുപോലെ ഒരു ഫീല്. അത് മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. എന്നെ പോലെ ഒരാളെ വിശ്വസിപ്പിക്കാൻ വെറുതെ കുറെ ഓഫേഴ്സ് വാരി വിതറിയാൽ മതിയെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്രേട്ടനോട് ഇവിടുന്ന് ഇറങ്ങിത്തരണോന്ന് വരെ മോഹൻ പറഞ്ഞത് മമ്മി കേട്ടതല്ലേ? അങ്ങനെ പറഞ്ഞെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് ബൂമറാങ് പോലെ നമ്മുടെ നേരെ തന്നെയല്ലേ വന്നത്. അതുകൊണ്ട് എന്തായി, ആധാരം അടിയറോ വെച്ച് കാലി തൊട്ട് തൊഴേണ്ടി വന്നില്ലേ? ഞാൻ നിങ്ങളുടെ അടുക്കളയിലുള്ള അവകാശമൊന്നും പിടിച്ചെടുക്കാൻ വന്നതല്ല കേട്ടോ. അകത്തോട്ട് വരാല്ലോ അല്ലേ? സത്യത്തിൽ നിന്നെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കണമെന്ന് ഞാൻ മനസ്സാബാധ്യം ആഗ്രഹിച്ചതല്ല. പിന്നെ ചന്ദ്രൻ അത്ര കർക്കശമായിട്ട് പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാനും പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. ഇപ്പൊ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച മട്ടാ. ആ അങ്ങനെയെല്ലാം അങ്ങ് അവസാനിക്കില്ല. ചന്ദ്രന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കും. രുക്മിണി, ഇനി എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുന്നതാവും നല്ലത്. മോഹനും പത്മിനിയും പറഞ്ഞതൊക്കെ മറന്ന് ഇപ്പൊ സന്തോഷമുള്ള കുടുംബമായിട്ടാ പോണത്. അതില്ലാണ്ടാക്കരുത്. പിന്നെ ഭാഗം വയ്ക്കണോന്നും പറഞ്ഞ് കലുതുള്ളിയ മോഹനിപ്പോ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഏട്ടനും അനിയനും തമ്മിലുള്ള ശത്രുതയൊക്കെ പറഞ്ഞു തീർത്ത് രമ്യതയിലുമായി. ഇനിയിപ്പോ ആകെ ഒരു പ്രശ്നമായിട്ട് ബാക്കി നിൽക്കുന്നത് അനുമോന്റെ കാര്യമാ. അവനിവിടെ താമസിപ്പിക്കാൻ പത്മിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അവൻ എവിടെയാ ഉള്ളതെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, അവനെ ഇവിടെ താമസിപ്പിക്കണ്ട. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് നോവിച്ച ശാപം നമ്മുടെ തമ്പുരുവിന്റെ മേലെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാ. പട്ടിണി കൂടാതെ അനുമോനെ എവിടെയെങ്കിലും താമസിപ്പിക്കാമെന്ന് കരുതിയിട്ടാ. പത്മിനി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആദ്യം എന്റെ കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനം ഉണ്ടാവട്ടെ. മാത്രമല്ല, അനുമോനും മോഹനും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഉറപ്പ് തോന്നട്ടെ. അപ്പൊ ഞാൻ പറയാം അവൻ എവിടെയുണ്ടെന്ന്. കേട്ടോ പപ്പി, ഇപ്പോഴെന്തായി? എല്ലാം പഴയപടി ആയില്ലേ? ആധാരം അവരുടെ കയ്യില്, പണം അവരുടെ കയ്യില്, നഷ്ടം ഇപ്പോഴും നമുക്ക് മാത്രം. മോഹൻ എന്നെ ചീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പറഞ്ഞ പ്രോപ്പർട്ടി എന്റെ പേരിലാണോ വാങ്ങുന്നതെന്ന് നോക്കാം. വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ചോദിക്കാലോ. ഇതൊക്കെ മോഹന്റെ അഭിനയമാണെങ്കിലോ? മോഹൻ എന്തിനെ എന്റെ മുമ്പിൽ അഭിനയിക്കുന്നത്? പ്രോപ്പർട്ടി എന്റെ പേരിൽ വേണോന്ന് ഞാൻ ആവശ്യപ്പെട്ടതല്ല, മോഹനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാ. ഇനി അതല്ല, മമ്മി പറയുന്നത് പോലെ എല്ലാം വെറും അഭിനയമായിരുന്നെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ശ്രീമംഗലം നിന്ന് കത്തും, കത്തിക്കും ഞാൻ. ഇനി അതല്ല, മമ്മി പറയുന്നത് പോലെ എല്ലാം വെറും അഭിനയമായിരുന്നെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ശ്രീമംഗലം നിന്ന് കത്തും, കത്തിക്കും ഞാൻ. ആരൊക്കെ വെറുത്താലും മോൻസാർ എന്നെ വെറുക്കരുതെന്ന് വല്യച്ചൻ പറയണം. എല്ലാ സത്യവും വല്യച്ചന് അറിയാമായിരുന്നു എന്നും പറയണം. മതി, ഇനി ഒന്നും പറയണ്ട. ഇതൊന്നും താങ്ങാൻ വല്യച്ചനും കൊണ്ട് കഴിയില്ല. നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയത്? ഈ ലോകത്ത് ആർക്കു വേണ്ടെങ്കിലും നിന്നെ ഈ വല്യച്ചന് വേണം.
ഒരിക്കലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിന്റെ ഈ വല്യച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവും. ഓരോന്നോർത്തപ്പോ ചങ്കിൽ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. മോഹന്റെ കുടുംബം തകരരുതെന്നോർത്ത്, നന്മയോർത്ത്, അനുമോനോട് നമ്മൾ ചെയ്തത് തീർത്ത തീരാത്ത പാവ. എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു ആ സത്യങ്ങളൊക്കെ ഉള്ളിലടക്കി പിടിച്ചോണ്ട് പെന്തുരുകിയത്? ഇപ്പോഴും നെഞ്ചിലെ നെരുപ്പോടിലിട്ട് നീറ്റണത് പത്മിനി എന്ന വിഷസർപ്പത്തിന്റെയും അവളുടെ സന്തതിയുടെയും നന്മയോർത്തോ? അനൂന അന്വേഷിച്ചു പോയില്ല, തിരക്കിയില്ല. വീട്ടിൽ വളർത്തിയ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് അതിനെ ഓർത്ത് സങ്കടപ്പെടും പോലെ. കാണാൻ മറയത്തെവിടെയോ അവൾ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടും നമ്മൾ കയ്യും കെട്ടിയിരുന്നു. ഇത്രയും ദിവസം മോഹന്റെ നന്മയോർത്ത് അവന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്നു. നെഞ്ചിനകത്തെ വിങ്ങലു മുഴുവൻ അടക്കി പിടിച്ചു. പക്ഷേ ആ മോഹൻ പോലും അനുമോനം മറന്നു. ഇനി ഇതൊന്നും നെഞ്ചിൽ അടക്കി പിടിക്കാൻ വയ്യ. എല്ലാം ഞാൻ മോഹനോട് തുറന്നു പറയാൻ പോവാ. അയ്യോ വേണ്ട ചന്ദ്രേട്ടാ, ഇപ്പൊ ഒന്നും തുറന്നു പറയണ്ട. പറഞ്ഞ എല്ലാ സത്യങ്ങളും അറിഞ്ഞ പത്മിനി അടങ്ങിയിരിക്കില്ല. ചിലപ്പോ ഒരിക്കലും അനുമോനെ നമുക്ക് തിരിച്ചു കിട്ടിയൊന്നും വരില്ല. അനു നമ്മുടെ കസ്റ്റഡിയിൽ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. എങ്ങനെയും അനുവിനെ അന്വേഷിച്ചു കണ്ടെത്തുക ആദ്യം വേണ്ടത്. എവിടെ ചെന്ന് അന്വേഷിക്കും, എവിടുന്ന് തുടങ്ങും? മോഹന്റെ ജീവന് വേണ്ടിയാണ് അവൾ സ്വന്തം ഇഷ്ടങ്ങളും മോഹങ്ങളും ഒക്കെ ത്യാഗം ചെയ്തത്. എന്നിട്ട് നമ്മൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം. ഈ രാത്രി തന്നെ ഞാൻ അവളെ തേടിയിറങ്ങാം. അവൾക്ക് വേണ്ടി റോഡിലൂടെ അലയാം, ഏത് കടത്തിണ്ണയിലും കിടക്കാം, എല്ലാ ദുരിതങ്ങളും അനുഭവിക്കാം. അനുഭവിക്കണം, എന്നാലേ ഒക്കെത്തിനുമുള്ള പ്രായച്ചിത്വം ആവും, എങ്കിലേ മനസമാധാനം ഉണ്ടാവും. എന്തൊക്കെയാ ചന്ദ്രേട്ട ഈ പറയണേ? സമാധാനായിട്ടിരിക്കെ, നേരം വെളുക്കട്ടെ, വേറൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഓരോന്നും ചെയ്യാൻ. അനുവിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് തൽക്കാലം പത്മിനി അറിയണ്ട. അവളെ കൊണ്ട് അമ്മയുടെ കാല് പിടിപ്പിച്ചതിന്റെ പക ചന്ദ്രേട്ടനോട് അവൾക്കുണ്ട്. അത് ഏത് വിധത്തിലായിരിക്കും പുറത്തു വരിക എന്നറിയില്ല. നമ്മളെ കരുതലോടിരിക്കണം. പത്മിനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മോഹനോട് പറഞ്ഞ സമയത്തിന് അനുമോളെ നമുക്ക് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. അവൻ അനുമോളെ വേണ്ടെങ്കിൽ അനുവിനെയും കൊണ്ട് നമ്മൾ ഇവിടം വിടും. നമുക്ക് വേണോ അവളെ? മോഹനോട് പറഞ്ഞ സമയത്തിന് അനുമോളെ നമുക്ക് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. അവൻ അനുമോളെ വേണ്ടെങ്കിൽ അനുവിനെയും കൊണ്ട് നമ്മൾ ഇവിടം വിടും. നമുക്ക് വേണോ അവളെ? ആരെയും ഒന്നിനെയും ഇനി ചന്ദ്രൻ ഭയപ്പെടില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. അനുമോളെ വേണ്ട, മോളിരുന്നു, ഉറക്കം വരുന്നില്ലല്ലേ? എന്താണെന്നറിയാമോ, ആദ്യമായിട്ട് ഈ ആശ്രമത്തിലേക്ക് വരുമ്പോ നിന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. വലിയൊരു പാട്ടുകാരിയാവണം, അച്ഛനെ കണ്ടെത്തണം. ഊണിലും ഉറക്കത്തിലും അതുമാത്രമായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം നിന്നെ ശ്രീമംഗലം വരെ കൊണ്ടെത്തിച്ചു. ഇപ്പോ നീ മടങ്ങി വന്നിരിക്കുന്നു. അപ്പോ ആ ലക്ഷ്യം അത് പറഞ്ഞു. നിന്റെ അച്ഛനെ കണ്ടെത്തണ്ടേ നിനക്ക്? അച്ഛനെ കണ്ടല്ലോ.
അച്ഛനെ കണ്ടെന്നോ? എവിടെ? മോഹൻ സാറാ എന്റെ അച്ഛൻ. മോഹൻ സാറിന്റെ ഫോട്ടോ തന്നിട്ട് ഗുരുസ്വാമി തന്നെയല്ലേ പറഞ്ഞത് അച്ഛന്ന് വിളിച്ചോളാൻ. മോഹൻ സാറിനെ ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാ കാണുന്ന സ്വാമി. ഞാൻ പെൺകുട്ടിയാണെന്ന് അറിയാത്തോണ്ട് മകന്റെ സ്ഥാനത്താ. ഒരിക്കൽ എന്നെ അച്ഛനും വിളിപ്പിച്ചു. എന്റെ സ്വന്തം അച്ഛനെ കണ്ടുകിട്ടണവരെ അങ്ങനെ തന്നെ വിളിച്ചോളാനും പറഞ്ഞു. എനിക്കിനി വേറെ ആരെയും ആ സ്ഥാനത്ത് കാണണ്ട. ഇത്രയൊക്കെ സ്നേഹം നിനക്ക് അവര് തന്നിട്ടും നീ എന്താ ഞാൻ അകന്നു മറന്നേ? അവസരം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടും ഇനിയും വൈകിട്ടില്ല. നിന്റെ മോഹൻ സാറിന്റെ അടുത്ത് നിന്നെ ഞാൻ എത്തിക്കും. വേണ്ട സ്വാമി, ഞാനായിട്ട് തേടി പോവില്ല. ഞാനായിട്ട് മടങ്ങിച്ചെന്ന സാറിന് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, മോഹൻ സാർ എന്നെ അന്വേഷിച്ചു വരും. ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ വരും. നിന്റെ പത്മിനി മാഡത്തിന്റെ ഡാഡി എപ്പോ വരുന്നു? അതിന് പിന്നാലെ നീയും ഈ വീട്ടിലേക്ക് വരും. നിന്റെ ഡാഡിയും കൂടി വന്നിട്ട് വേണം ഒരു കലാശക്കൊട്ട് കൊട്ടാൻ.